നമസ്കാരം. കൃഷിജാഗരൻ കൃഷി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു മോഹൻ. ഇന്നത്തെ വാർത്തകൾ: ഗ്ലോബൽ സ്മാൾ ഹോൾഡർ ഫാർമർ വാല്യൂ ചെയിൻ ഇന്ത്യയിലെ കർഷകർക്കായി HFN കിസാൻ സൂപ്പർ ആപ്പ് പുറത്തിറക്കി. ഇതിലൂടെ പുഷ്പകൃഷി, കന്നുകാലി വളർത്തൽ, കോഴിക്കൃഷി, മത്സ്യകൃഷി തുടങ്ങിയവ ചെയ്യുന്നവർക്ക് അവരുടെ വിളവ് ഇടനിലക്കാരോ കമ്മീഷൻ വ്യവസ്ഥയോ ഇല്ലാതെ നേരിട്ട് ഉപഭോക്താക്കൾക്ക് വിൽക്കാൻ സാധിക്കുന്നു. കീടനാശിനികൾ, വിത്തുകൾ, വളങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവ കർഷകർക്ക് നിർമ്മാതാക്കളിൽ നിന്ന് നേരിട്ട് വാങ്ങാം. കൂടാതെ ലോണും ഇൻഷുറൻസും സർവീസ് ദാതാക്കളിൽ നിന്ന് നേരിട്ട് വാങ്ങാനും സാധിക്കും. 6 ഭാഷകളിൽ കൃഷി സംബന്ധമായ നിർദ്ദേശങ്ങളും ആപ്പ് വഴി ലഭിക്കും. ഈ ആപ്പ് ഉപയോഗിക്കുന്ന കർഷകർക്ക് അവാർഡുകളും ക്യാഷ് ബാക്ക് ഓഫറും മതിയാവോളം നൽകുന്നു. ട്രാക്ടർ ഫിനാൻസ് കർഷകരെ എങ്ങനെ സഹായിക്കുന്നു എന്ന വിഷയത്തിൽ കൃഷിജാഗരൻ ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നു. ട്രാക്ടർ ആൻഡ് ഫിനാൻസ് ഡിവിഷൻ ചീഫ് മാനേജർ ദേവർഷി ശുക്ലയാണ് വെബിനാറിന്റെ മുഖ്യ പ്രഭാഷകൻ. The keynote speaker of this webinar are Devarshi Shukla, Chief Manager of Tractor and Finance Division. In spite of a major junk involved into agriculture, we are not able to provide the output which India needs, being a developing nation. Agar main baat karu tractor ki, ek importance of tractor in our agriculture, to wo ek bahut major role hai. Aaj ke time mein aap dekhoge, jis tarike se matlab har koi baat kar raha hai, and everyone is focused on agriculture, farmers ki baat hoti hai. बट देन अगर मैं बात करूं कि इतने साल बाद तो बहुत सालों से हो रही है. നിയമസഭാ വളപ്പിലെ വൃക്ഷ സസ്യ സമൃദ്ധിയെക്കുറിച്ചുള്ള വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന ഡിജിറ്റൽ ഉദ്യാനം തയ്യാറായി. ഇതിന്റെ ഉദ്ഘാടനം സ്പീക്കർ MP രാജേഷ് നിർവഹിച്ചു. ഒരു പ്രദേശത്തെ പൂക്കളുടെയും വൃക്ഷലതാദികളുടെയും വിശദ വിവരങ്ങൾ ഡിജിറ്റൽ രൂപത്തിലാക്കി ഒരു സെർവർ കമ്പ്യൂട്ടർ സൂക്ഷിച്ച് QR കോഡ് മുഖേന കണ്ടെത്താവുന്ന രീതിയിലാണ് ഡിജിറ്റൽ ഉദ്യാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഡോക്യുമെന്റ് ചെയ്യുന്ന ഡേറ്റയെ ഡിജിറ്റൈസ് ചെയ്ത് അതിനെ QR കോഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് ഈ സംവിധാനം. ഓരോ സസ്യത്തിനും പ്രത്യേക QR കോഡ്, പ്രത്യേക URL എന്നിവ നൽകിയിട്ടുണ്ട്. വൃക്ഷലതാദികളിൽ പതിപ്പിക്കുന്ന കോഡ് QR കോഡ് സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുമ്പോൾ വെബ് പേജ് തുറക്കുകയും ചെടിയുടെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. മലമ്പുഴ ഗവൺമെന്റ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പശുവളർത്തൽ വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ നവംബർ 19 രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് പരിശീലനം നൽകുന്നത്. പരമാവധി 30 പേർക്കാണ് പരിശീലനം. താൽപ്പര്യമുള്ളവർ 0491-281-5454 എന്ന നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. പങ്കെടുക്കുന്നവർ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവ കൊണ്ടുവരണമെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയുടെ കീഴിൽ ജില്ലയിലെ SC ST വിഭാഗക്കാരിൽ നിന്നും റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം, ബയോഫ്ലോക്ക്, മത്സ്യകൃഷി എന്നിവയ്ക്കായി അപേക്ഷ ക്ഷണിച്ചു. 2 കൃഷിരീതികളിലും ഗിഫ്റ്റ്, ചിത്രലാട തുടങ്ങിയ മത്സ്യങ്ങളെയാണ് നിക്ഷേപിക്കുക. മൊത്തം ചിലവ് 7.5 ലക്ഷം രൂപയാണ്. 60% സബ്സിഡി ലഭിക്കും. താല്പര്യമുള്ളവർ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയും അനുബന്ധ രേഖകളും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, ആമ്പക്കാടൻ ജംഗ്ഷൻ, പള്ളിക്കുളം, തൃശൂർ എന്ന വിലാസത്തിൽ നവംബർ 27 തപാൽ മുഖേനയോ DDFTSR@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അപേക്ഷിക്കണമെന്ന് ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ഫോൺ 0487-24-21-090. ക്വാളിറ്റി കൺട്രോൾ പദ്ധതിയുടെ ഭാഗമായി ചെറുകിട വളം കീടനാശിനി ഡീലർമാർക്ക് ജില്ലാതലത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. തിക്കോടി, വടകര, പേരാമ്പ്ര, തോടന്നൂർ, തൂണേരി, കുന്നുമ്മൽ ബ്ലോക്ക് പരിധിയിലെ ഡീലർമാർക്ക് നവംബർ 29 രാവിലെ 10:30, കോഴിക്കോട്, കാക്കൂർ, കുന്നമംഗലം, കൊടുവള്ളി, കൊയിലാണ്ടി, ബാലുശ്ശേരി എന്നീ ബ്ലോക്കുകൾക്ക് അന്നേ ദിവസം 2 മണിക്കും നഗരവെങ്ങേരിയിലെ കാർഷിക മൊത്ത വിപണന കേന്ദ്രം വീഡിയോ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് പരിശീലനം. പരിശീലന പരിപാടിയിൽ എല്ലാ ഡീലർമാരും പങ്കെടുക്കണമെന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു. കേരളത്തിൽ അടുത്ത 2 ദിവസം വ്യാപകമായ മഴയ്ക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കർണാടക തീരത്ത് നവംബർ 16 മുതൽ 18 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല എന്നും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ 50 കിലോമീറ്റർ വരെ വേഗതയിലും വീശിയടിച്ചേക്കാവുന്ന
ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.